സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇൽമിന്റെ സദസ്സിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് അള്ളാഹുവിന്റെ സമീപനം നേടിയ മുഖറബുകളായ മലായിക്കത്തുകളെപ്പോലും വെല്ലാൻ മാത്രം വളർന്നൊരു ശക്തി ലോകത്തിലുണ്ടെങ്കിൽ അത് മതവിദ്യാഭ്യാസം ഒന്ന് മാത്രമാണെന്ന് അൽബക്കറ അധ്യായത്തിൽ സർവശക്തൻ വ്യക്തമാക്കി. നോക്കൂ, വിശദീകരിക്കുകയല്ല, മാനവ സമുദായത്തിന് ആദ്യം കുറിച്ച ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ആയിരങ്ങൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ട മലായിക്കത്തുകളോട് അല്ലാഹു പറഞ്ഞു, ഉസ്തുദൂലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണമെന്ന്. ഇതിന്റെ കാരണം എന്താണ്? ഇൽമിന്റെ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആദം അലൈഹി സ്വലാത്തു വസലാമിന്റെ സാമ്പത്തിക നേട്ടത്തിന്റെ പേരിലല്ല തന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുന്നത്. മറ്റേതെങ്കിലും വിധത്തിലുള്ളൊരു കഴിവ് ആദമിലുണ്ടായിരുന്നു എന്നതല്ല, മറിച്ച് മഹാനായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസലാമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ ആരാധനയിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന മലായിക്കത്തുകളോട്, ആയിരങ്ങൾ റബ്ബിന് ആരാധിച്ച മലായിക്കത്തെ കിറാം അലൈഹി സ്വലാത്തു വസലാം, അവരോട് ഉസ്തുദൂലി ആദം എന്ന് അല്ലാഹു ആജ്ഞാപിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ വ്യക്തമാകും. അല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും മലൽ മലായിക فقال انبئوني باسماء هؤلاء ان كنتم صادقين. വിശദീകരണത്തിലേക്ക് കടക്കം. നല്ല ബഹുമാനപ്പെട്ട ഹഖ് സുബ്ഹാനഹു വതആല ലോകത്തിന്റെ പ്രതിനിധി എന്നോണം, അല്ലാഹുവിന്റെ പ്രതിനിധി എന്നോണം, അഥവാ പരിശുദ്ധ ശരീഅത്തിനെ ലോകത്ത് വിജരതെ പ്രചരിപ്പിക്കുന്നതിൽ സർവശക്തന്റെ പ്രതിനിധി എന്നോണം അയക്കപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ജോലി നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു നൽകിയിരിക്കുന്ന സ്വത്ത് ഏതാണ്? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസം തന്നെയാണ്, ഇൽമ് തന്നെയാണ്. അത് തന്നെയാണ് റബ്ബ് പറയുന്നത്, അല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹാ. നോക്കൂ, ബഹുമാനപ്പെട്ട മലായിക്കത്തുകൾ നേരത്തെ ആദ്യ പിതാവിനെ സൃഷ്ടിക്കുന്നതിൽ അല്പം എതിർ പ്രകടിപ്പിച്ചെങ്കിൽ മുമ്പൂടെ ജീവിച്ചിരുന്ന വിഭാഗം അവര് രക്തം ചിന്തി, അവര് കുഴപ്പകാരികളായിരുന്നു, അക്രമികളായിരുന്നു, അനാചാരികളായിരുന്നു. അതേ ഭൂതവർഗത്തിന്റെ കുഴപ്പം കാരണത്താൽ ബഹുമാനപ്പെട്ട മലായിക്കത്തുകൾ മനസ്സിലാക്കി ഭാവിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വിഭാഗവും രക്തം ചിന്തുന്നവരാണെന്ന് അതുകൊണ്ട് തന്നെ മലായിക്കത്തുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, വിപ്ലവകാരികളാകുന്ന രക്തം ചിന്തുന്ന നാശമുണ്ടാക്കുന്ന വിഭാഗത്തെ നീ എന്തിനീ ഭൂലോകത്ത് കൊണ്ടുവരണം? നിന്നെ ആരാധിക്കുവാൻ, നിന്നെ പ്രകീർത്തിക്കുവാൻ, നിന്നെ പ്രശംസിക്കുവാൻ, നിന്റെ ആജ്ഞകൾ അത്രയും അംഗീകരിക്കാൻ ഞങ്ങളാകുന്ന മലായിക്കത്തുകളുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എന്ന് മറുപടി പറഞ്ഞപ്പോ ഹഖ് സുബ്ഹാനഹു വതആല അവരോട് പറയുകയായി, ഇന്നീ ആയിരമുമാരാത്തരമൂന്, നിങ്ങൾ അറിയാത്ത രഹസ്യം ബഹുമാനപ്പെട്ട ആദം സമുദായത്തെ സൃഷ്ടിക്കുന്നതിലുണ്ടെന്ന് ഹഖ് സുബ്ഹാനഹു വതആല അവരോട് പ്രതികരിക്കുകയും മറുപടി നൽകുകയും, മാനവ സമുദായത്തിന്റെ ആദ്യ പിതാവ് അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സർവശക്തൻ സൃഷ്ടിക്കുകയും ചെയ്തു. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യ പിതാവിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ത്? ഇഖ്വദേ ഇന്നി ജാഇലുൽ ഫിൽ അർളി ഖലീഫ. ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ അതിന് വ്യാഖ്യാനം നൽകുകയാണ്, എന്റെ നിയമങ്ങൾ എന്റെ വിധികൾ ലോകത്ത് പാസാക്കുന്ന വിഷയത്തിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരാണ് ആദ്യ പിതാവ് നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഖിലാഫത്ത് എന്ന അധികാരം ഏൽപ്പിക്കപ്പെട്ട ആദ്യ പിതാവിന് പടച്ച റബ്ബ് എന്താണ് അതിന് അനുകൂല വസ്തുവായി നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല തുടരുകയാണ്, അല്ലമ ആദം അൽഅസ്മാഅ കുല്ലഹ. വളരെ ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ളൊരു മഹാപണ്ഡിതനായി അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യ പിതാവിനെ നിശ്ചയിച്ചു.
സ്നേഹമുള്ളവരെ നാം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ആദ്യ പിതാവിന്റെ ഖിലാഫത്ത് എന്ന അധികാരം അതർഹമാം വിധം ലോകത്തിന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തനിക്ക് നൽകിയത് സമ്പത്ത് അല്ല, ഒരു കോടീശ്വരനാക്കി എന്നല്ല പടച്ച റബ്ബ് പറയുന്നത്. മറ്റേതെങ്കിലും വിധത്തിലുള്ള ഉയർച്ചയല്ല നൽകിയത്, മറിച്ച് രാജാതിരാജനായ പടച്ച തമ്പുരാൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹുവത്താൽ ആദ്യ പിതാവിനെ ഒരു മഹാപണ്ഡിതനാക്കി നിശ്ചയിക്കുകയാണ്. എന്നിട്ട് വളരെ വളരെ ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട ആദ്യ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പില്, ഇന്നലെ പടച്ച ആദമിന്റെ മുമ്പിൽ, ആയിരങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മലായിക്കത്തുകളോട് പറയുന്നു, ഉസ്തുദൂലി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. എന്തിനീ ആദം ചെയ്തു തീർത്തിരിക്കുന്ന പ്രവർത്തനമെന്ത്? ആദമിന്റെ മഹത്വം കുറിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? തന്റെ ഇബാദത്ത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു തന്നെ അനുഗ്രഹിച്ച ഇൽമിന്റെ പേരില്ല, ഇൽമിരമാനിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് അമർ അല്ലാഹു അസ്സ വജൽ. ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത് ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചുരുക്കത്തിൽ, അതേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസത്തെ മാനിക്കാത്തവൻ എന്നുമെന്നും ശപിക്കപ്പെട്ടു. ഖുർആൻ തുടരുകയാണ്, ബഹുമാന്യരായ മലായിക്കത്തുകൾ ഒന്നടങ്കം അല്ലാഹുവിന്റെ ആജ്ഞ അംഗീകരിച്ചുകൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ തഹ്ദീബിന്റെ സുജൂദ് ചെയ്യുകയാണ്. ഒരു വ്യക്തി മാത്രം അംഗീകരിച്ചില്ല, അവനാരാണ്? ബഹുമാനപ്പെട്ട മലായിക്കത്തുകളുടെ കപ്റ്റനാണ്, അവരുടെ ഗുരുനാഥനാണ്, അവരുടെ നേതാവാണ്, അവർക്ക് കാലങ്ങളോളം ദുർസ് നടത്തിയവരാണ്. അവൻ അംഗീകരിച്ചില്ല, അവൻ തടയുകയാണ്, അഹങ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തൽസമയം ബഹുമാനപ്പെട്ട ഹഖ് സുബ്ഹാനഹു വതആല അവനോട് പറഞ്ഞു, ഉഖ്റുജ് മിന്നാ ഫഇന്നക റജീം. എന്റെ സ്വർഗത്തിൽ നിന്ന് ഉടൻ തന്നെ പുറത്തു പോയിക്കൊള്ളണം. എന്റെ പ്രതീകമായ അനുഗ്രഹം നിന്നെപ്പെട്ട് ആട്ടിദൂരത്താക്കതെ, നിന്നെ ആട്ടിദൂരത്താക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിന്നിൽ വർഷിതമല്ല. എന്നുമെന്നും ശപിക്കപ്പെട്ടവരാണ് രാജാതിരാജനായ പടച്ച തമ്പുരാൻ. അവരെ ആട്ടി ഓടിച്ചെങ്കിൽ ബഹുമാനപ്പെട്ട ഖുർആനിന്റെ ശൈലി പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട ഇൽമിനമാനിക്കാത്തത് കൊണ്ട് തന്നെ, അപ്പോൾ മുഖറബികളായ മലായിക്കത്തുകളെപ്പോലും മനുഷ്യരുടെ മുമ്പിൽ തലകുലിപ്പിച്ചെങ്കിൽ അത് ഇൽമിന്റെ പേരിലാണ്. ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നു. ഇനി വിവേകം നൽകപ്പെട്ട മറ്റൊരു വിഭാഗമുള്ളത് ജിന്നുകളാണ്, അഥവാ ഭൂലോകത്ത് മൂന്ന് വർഗമാണ് വിവേകമുള്ളവര്. ഒന്ന് മലക്ക്, മറ്റൊന്ന് മനുഷ്യൻ, മറ്റൊന്ന് മലതേ, മറ്റൊന്ന് ജിന്നു വർഗമാണ്. അപ്പോൾ ജിന്നു വർഗത്തെയും ബഹുമാനപ്പെട്ട മനുഷ്യ വിഭാഗം മുട്ടുകുത്തിച്ചു. നോക്കൂ നിങ്ങൾ, നിങ്ങൾ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു ചെറു സംഭവം അതിന് സാക്ഷിയല്ലേ? ജിന്നുകളുടെ ശക്തി ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട നേതാക്കളുടെ ചരിത്രങ്ങളിൽ നിന്ന്. പൂർവീകരുടെ ചരിത്രം ഇതിന് വ്യക്തമായ സാക്ഷിയല്ലേ? സമുദ്രത്തിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഉബ്ബകളും മറ്റും നൊടിയുടെ കൊണ്ട് പുറത്തെടുത്ത് കൊണ്ടുവരാൻ മാത്രം വളർന്നൊരു ശക്തി ലോകത്തിലുണ്ടെങ്കിൽ അത് ജിന്നു വർഗമായിരുന്നു. ബഹുമാനപ്പെട്ട അതുല്യ നേതാവ്, അതുല്യ രാജാവായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടികളുടെ കൂട്ടത്തിലുള്ള അതുല്യനായ രാജാവാണ് പ്രസ്തുത പ്രവാചകൻ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി. അതേ മഹാനായ പ്രവാചകന് മനുഷ്യർ മാത്രമല്ല, തന്റെ ഭരണീയർ ബഹുമാനപ്പെട്ട പ്രവാചകന് മനുഷ്യർ, ജിന്നുകൾ, ഈ പക്ഷികളൊക്കെ തന്റെ ഭരണകൂടത്തിൻ കീഴിൽ തനിക്ക് വഴിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ പോലെ പക്ഷി ഭാഷാ വിദഗ്ധൻ കൂടിയാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ.
അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയുള്ള മഹാനായ പ്രവാചകൻ, സ്നേഹമുള്ളവരെ നമുക്കറിയാമല്ലോ എത്രയും മൈലുകൾ അകലെ ഇട്ട് സഞ്ചരിക്കാൻ തനിക്ക് പ്ലെയിനിന്റെ റോക്കറ്റിന്റെ ആവശ്യമില്ല, പൈലറ്റുമാരുടെ ആവശ്യമില്ല, ഡ്രൈവർമാരുടെ ആവശ്യമില്ല. മഹാനായ പ്രവാചകന് സർവശക്തൻ കാറ്റിനെ വഴിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവാചകന്നത സാധാരണ ജനങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട്, അവർക്ക് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. തന്റെ സദസ്സിൽ മനുഷ്യരും ജിന്നുകളുമെല്ലാം തന്നെ പങ്കെടുക്കാറുണ്ട്. പതിവ് പ്രകാരം ഒരു ദിവസം അതാ ബഹുമാന്യനായ പ്രവാചകൻ സദസ്സിനെ വന്ന് അഭിമുഖീകരിച്ചു. രാവിലെ ഇരുന്നാൽ ഉച്ച വരേക്കും സദസ്സിനെ അഭിമുഖീകരിക്കാറുണ്ട്. പതിവ് പ്രകാരം ബഹുമാന്യനായ പ്രവാചകൻ സദസ്യനെ അഭിമുഖീകരിച്ചുകൊണ്ട് സദസ്യരോട് ചോദിച്ചു, മനുഷ്യരും ജിന്നുകളുമെല്ലാം ഉൾക്കൊണ്ട സദസ്യരോട് ചോദിച്ചു, അയ്യുക്കും യഅ്തീനീ ബിഅർശിഹാ ഖബ്ലാ യഅ്തൂനീ മുസ്ലിമീൻ, ഇന്നിന്റെ സദസ്സിന്റെ മഹാത്മ്യത മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ ഇത് പറയുന്നത്. പ്രവാചകൻ സദസ്യരോട് ചോദിക്കുകയാണ്, അയ്യുക്കും യഅ്തീനീ ബിഅർശിഹാ, മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്ന താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ടു മാസത്തെ വൈദൂരയാണ് ബഹുമാനപ്പെട്ട ബിൽഖീസുരാക്കി അന്ന് നിലകൊള്ളുന്നത്. അഥവാ ബിൽഖീസുരാക്കിയുടെ കൊട്ടാരം സിംഹാസനം രണ്ടു മാസത്തെ വഴി അകലെയാണ് നിലകൊള്ളുന്നതെങ്കിൽ, പ്രവാചകൻ സദസ്യരോട്, ജിന്നുകൾ മനുഷ്യർ ഉൾക്കൊള്ളുന്ന സദസ്യരോട് ചോദിക്കുന്നു, അയ്യുക്കും യഅ്തീനീ ബിഅർശിഹാ, രാജ്യസിംഹാസനം നിങ്ങളിൽ നിന്നാർക്കാണ് എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്നത്? ഖബ്ലാ യഅ്തൂനീ മുസ്ലിമീൻ, അവര് വഴിപ്പെട്ടുകൊണ്ട് എന്നെ സമീപിക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്ന ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യക്തമാക്കുകയാണ്, ഈ ഫിരീത്തി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, ആരാണ് ഈ ഫിരീത്തി? ജിന്നുവർഗത്തിന്റെ നേതാവാണ്, സയ്യിദുൽ ജിന്നാണ്. തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. സാധാരണഗതിയിൽ ജിന്നിന്റെ കഴിവ് സമുദ്രത്തിന്റെ അടിയിലിരിക്കുന്ന ഉബ്ബകൾ വരെയെടുത്ത് പുറത്തു കൊണ്ടുവരാൻ മാത്രം അവർ വളർന്നവരാണെങ്കിൽ, സുബാനജല്ലു നൊടിയുടെ കൊണ്ട് കുറ്റൻ ബിൽഡിംഗുകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ജിന്നുകളുടെ ഭൂതവർഗത്തിന്റെ നേതാവ് ഇഫിരീത്ത് പറയുകയാണ്, തങ്ങളെ അങ്ങേറിയായിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടു മാസത്തെ വൈദൂര നിലകൊള്ളുന്ന രാജ്ഞി സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ എത്തിച്ചു തരാമല്ലോ, അഥവാ മണിക്കൂറുകളുടെ ഉള്ളിൽ. എന്തുകൊണ്ട് ഈ മഹാനായ പ്രവാചകൻ മണിക്കൂറുകളുടെ ശേഷമാണ് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നത്? അതിന് മുമ്പായി ഞാൻ കൊണ്ടുവരാമല്ലോ എന്ന് മഹാനായ പ്രവാചകനോട് ജിന്നുവർഗത്തിന്റെ നേതാവ് പറയുമ്പോ, മഹാനായ പ്രവാചകൻ വീണ്ടും സദസ്യരോട് ചോദിക്കുന്നു, അതിലും വേഗതയിൽ ഇവിടെ എത്തിക്കാൻ ആർക്കാണ് കഴിയുന്നത്? കൊണ്ടുവരാൻ ആർക്ക് കഴിയും? ജിന്നുകളെല്ലാം തന്നെ നിശബ്ദരാണ്, ആർക്കും ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. മണിക്കൂറുകളെ കൊണ്ടല്ലാതെ അതിലും വേഗതയെ കൊണ്ടുവരാൻ ജിന്നുവർഗത്തിന്റെ നേതാവിന് പോലും കഴിയില്ല. അപ്പോഴതാ നിശബ്ദമായ നിക്ഷരമായ സദസ്സിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അല്ലാഹു പറയുകയാണ്, കാലല്ലതീന്തകൂയിൽ മുമ്മിൽ കിതാബ്, ഒരു പണ്ഡിതൻ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, താൻ ഓതിപ്പഠിച്ച കിതാബേതാണ്? ഇൻഷാ അല്ലാ ഞാൻ വിശദീകരിക്കാമല്ലോ. അതിനിടക്ക് ആ പണ്ഡിതനാരാണ്? മനുഷ്യവർഗത്തിൽ പെട്ടവനാണ്. താൻ പറയുന്നതെന്താണ്? ഇതുപോലെ ഈ കാലഘട്ടം പോലെ റോക്കറ്റില്ലാത്ത പ്ലെയിനില്ലാത്ത കാലഘട്ടത്തിന് ആയിരങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പ്രവാചകരുടെ സദസ്സിൽ നിന്നൊരു വ്യക്തി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, രണ്ടു മാസത്തെ വഴിയകലെ നിലകൊള്ളുന്ന രാജ്ഞി സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ എത്തിച്ചു തര, കബിലായ്യത്തൈലേക്ക് തെറുഫുക്ക്, അങ്ങയുടെ കണ്ണു ചുമ്മി തുറക്കുന്നതിന് മുമ്പ് നൊടിയുടെ കൊണ്ട് അങ്ങയുടെ മുമ്പിൽ എത്തിക്കാമെന്ന്
സ്നേഹമുള്ളവരെ തിരഞ്ഞ ജിന്നുകളുടേതായ മനുഷ്യരിൽ പ്രധാനികളുടേതായ സദസ്സിൽ വെച്ച് പറയാൻ മാത്രം തന്റെ ഇടം വന്ന അതിനു മാത്രം കഴിവാർജിച്ച വ്യക്തിയാരാണ് മനുഷ്യരിൽപ്പെട്ടൊരു സാധു മനുഷ്യനാണ്, അല്ലേ? അല്ല, ബഹുമാനപ്പെട്ട മതപണ്ഡിതനാണ്, മതവിദ്യ നേടിയവരാണ്. അല്ലാഹു പറഞ്ഞു, കാലല്ലതി, ഒരു വ്യക്തി പറഞ്ഞു, ഇന്ദഹൂയിൽ മുമ്മിലെ കിതാബ്, തന്റെ അടുക്കൽ കിതാബിൽ നിന്നുള്ള ഇൽമുണ്ട്, അഥവാ താൻ കിതാബോദി പഠിച്ചവനാണ്. ഏത് കിതാബാണ് ഓതിയത്? ബഹുമാനപ്പെട്ട തഫ്സീറുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബീ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളിൽ അവതീർണമായ അവതരിപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട തൗറാത്ത് ഓതി പഠിച്ച വ്യക്തി. താൻ ജിന്നുകളിൽ പെട്ടവനല്ല, മലക്കുകളിൽ പെട്ടവനല്ല, മറിച്ച് ഭൂതവർഗത്തിൽപ്പെട്ടൊരു, അതേ, മനുഷ്യവർഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്. അഥവാ തഫ്സീറുകളിൽ കാണും, ആസഫുന ബർഹിയ എന്ന മതപണ്ഡിതൻ അതാ സദസ്സിര മുഴുവനത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് രണ്ടു മാസത്തെ വഴിയകര നിലകൊള്ളുന്ന രാജ്ഞിയുടെ സിംഹാസനം മഹാനായ പ്രവാചകരുടെ സന്നിധിയിലെത്തിച്ചു എന്ന് സ്നേഹസുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ചരിത്രങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ നാം മനസ്സിലാക്കണം, ജിന്നുവർഗത്തിന്റെ നേതാവിനെ പോലും വെല്ലാൻ മാത്രം വളരുന്ന ശക്തി ഇൽമാണെങ്കിൽ അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇൽമിന്റെ സദസ്സ് സ്വർഗതോട്ടവാടം നബിയുരാ റസൂലുള്ളാഹി. ഈ ശ്രദ്ധയിൽ തന്നെ അല്പസമയം പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിരിക്കണം. ഇൽമിന്റെ സദസ്സിലാ നാം ഇരിക്കുന്നത് എന്ന ഓർമ്മ നമ്മളുടെ മനസ്സിലുണ്ടാവുക. അതോടുകൂടി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം. മഹാനായ പ്രവാചകന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവരെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ ആകാശത്തോളം പ്രകീർത്തിക്കപ്പെട്ടാലും വാനോളം പ്രതേപുരുത്തപ്പെട്ടാലും അവനത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും സുബ്ഹാനല്ലാഹ്, അവനാണ് ലോകത്തെ അവാർഡ് നേടിയ ലുദ്ധരന്ന് കാല റസൂലുള്ളാഹി. അറിയാതെ നമുക്ക് നേടാനിരിക്കുന്ന, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമലാണ് സലാത്ത്. അതുകൊണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുന്ന കാര്യത്തിൽ ലുദ്ധത കാണിക്കരുത്. എത്രത്തോളം നിങ്ങൾക്കറിയാമോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ കേൾക്കുന്നവൻ സലാത്ത് ചൊല്ലണം. ആരാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളിൽ? സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും മാത്രമല്ല, ഈ ലോകത്തെയും ലോകത്തിലുള്ള സർവ ചരാചരങ്ങളെയും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരാണ് ബഹുമാനപ്പെട്ട മുസ്തഫായ റസൂലുള്ളാഹി. പോരാ, ബഹുമാനപ്പെട്ട പ്രവാചകരെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി നാം ശ്രദ്ധിക്കൂ. ജനനത്തിന്റെ ആയിരങ്ങൾക്ക് മുമ്പ് ലോകം പ്രകീർത്തിച്ചൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട തിരുമേനിയെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ഞാനിപ്പോൾ ഉപയോഗപ്പെടുത്തുന്നില്ല ടൈം. ആരാണ് റസൂലുള്ളാഹി അറിയാമോ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് എന്ന ഹോജ റളിയല്ലാഹു തആലാ തങ്ങൾ റസൂലുള്ളാഹിനെ മദഹ് ചെയ്തുകൊണ്ട് ചൊല്ലുകയാണ്, ഷബീഹു കബദ്റുൽ ലൈലി ബൽ അൻത അംബറു വവജ്ഹുക മിമ്മായിൽ മലാഹാതി അസ്ഹറു فيا غاية الدنيا ويا زينة الدنيا ويا غاية المنى فمن ذا الذي أنزل وجهك يبصره فسرزوك كافور وربوك عنبر وخمسوك ياقوت وباقيك جوهر ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആലാ റസൂലുള്ളാഹിനെ പുകഴ്ത്തുകയാണ്.
അതിന്റെ വിശദീകരണത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്നോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഹത്തിൽ നിന്ന് അല്പം പോലും ഒഴിവാക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, എത്രയും വിലപിടിപ്പുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനിക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുവാണ് ബഹുമാനപ്പെട്ട തിരുവേദി സർവലോകത്തിന്റെ കാരണഭൂതർ തന്നെയാ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ, ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്ൻ സാബിത്ത് തങ്ങൾ തുടരുകയാണ്. ബഹുമാനപ്പെട്ട ആദ്യ മാതാവ് ബീവി ഹവ്വായി റളിയല്ലാഹു തആലയുടെ പരമ്പരകളിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ ലോകം കണ്ടിട്ടില്ല, കാണുകയും ഇല്ല. അതേ ബഹുമാനപ്പെട്ടതിന് മേലെ ഈ ലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തിൽ പോലും സമുദായ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ്. സമുദായത്തിന് മാത്രമോ അല്ല, പ്രവാചകരുടെ മുൻകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരില്ലേ, അഥവാ ബഹുമാനപ്പെട്ട നേതാക്കന്മാര് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാര് ഭൂലോകത്ത് വന്നുവെങ്കിൽ അവരുടെ സന്ദേശങ്ങൾ സമുദായത്തിന് എത്തിച്ചു കൊടുത്തു എന്നതിന് തെളിവ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളല്ലേ. ഇന്ന അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറാ ഖാലല്ലാഹു അസ്സ വജൽ. ആ നിൽക്കുന്നവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നിരുന്ന ഉപകാര ഇൽമിന്റെ സദസ്സിന്റെ മാന്യത പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് നബിയെ നാം തങ്ങളെ അയച്ചിരിക്കുന്നത് ഷാഹിദായിട്ടാണ്. ആർക്കാണ് ഷഹാദത്തി, ആർക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്? റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് കോടാനകോടി ജീവജാലിക്കള വർഗങ്ങളെ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തില് സർവശക്തന്റെ മുമ്പിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ അവരുടെ സന്ദേശങ്ങൾ അവരുടെ സമുദായികൾക്ക് എത്തിച്ചു കൊടുത്തു എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെയുള്ള പ്രവാചകരെ പോലുള്ള ഒരു വ്യക്തിയെ ലോകം കണി കണ്ടിട്ടില്ല, കാണുകയുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അന്ന് തങ്ങൾ ചൊല്ലുമ്പോ അങ്ങനെയുള്ള പ്രവാചകന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ സുബ്ഹാനല്ലാഹ് നാളെ പരലോകത്തിൽ റബ്ബിന്റെ ഹദ്റത്തിൽ വെച്ച് റസൂലുള്ളാഹിന്റെ റെക്കമെന്റ് ലഭിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി കാലം പുരോഗമിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പേര് പറയുക എന്നതിന് പഴയ സലാത്ത് ചൊല്ലൽ ഇന്ന് പഴഞ്ചനായിപ്പോയെങ്കിൽ ഈമാനുള്ള തെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ലോകത്ത് സമാധാനമില്ല, എവിടെയും സമാധാനം കാണുന്നില്ല. സാമ്പത്തികമായി മനുഷ്യൻ വളർന്നു ഉയർന്നു, പക്ഷേ സമാധാനത്തിന് ലോകം ദാഹിക്കുകയാണ്. നല്ല നല്ല കൊട്ടാരങ്ങൾ നേരത്തെ കാണാൻ കഴിയാതേക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത കൊട്ടാരങ്ങൾ ലോകത്ത് കാണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എന്നല്ല, സാമ്പത്തികമായി മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹി ജല്ലദരാരൂ ലോകത്ത് വൻകിടരാട്ടങ്ങളായി അറിയപ്പെടുന്ന റഷ്യ, അമേരിക്കയ്ക്ക് പോലും സമാധാനം കാണുന്നില്ല. സമാധാനത്തിന് അവർ പോലും ദാഹിക്കുമ്പോ കാരണമെന്താണ് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അഖില ലോകക്കാരുടെ ഭൂതർ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞു പോയാൽ, സലാത്ത് ചൊല്ലിപ്പോയാൽ ആ സദസ് ഭയങ്കരായി പോയി. ഇതുകൊണ്ട് തന്നെ സമാധാനം കാണുന്നില്ല. ദീനിന്റെ പല യാഥാർത്ഥ്യങ്ങളും ലോകത്തിൽ നിന്ന് ഭയങ്കരായി പോയി. റാത്തീബ് പാടില്ല, മൗലിദ് പാടില്ല, മൗലിദ് പാടില്ല. റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തിക്കൂടാ. സുഹൃത്തുക്കളെ, നമുക്കറിയാമോ ഇൽമിന്റെ സദസ്സിൽ വെച്ച് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയില്ല എങ്കിൽ ആ സദസ്സിന് ഹുറുമത്തില്ല എന്നതാണ് വ്യക്തം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണേ. കേരളത്തിന് പോലും മാതൃകയുണ്ട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൽ. പക്ഷേ മാതൃക നേതാക്കന്മാര് നമ്മുടെ കേരളത്തിൽ ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്.
മാതൃകകളൊക്കെ കേരള മലയാളി മുസ്ലിംകൾ ഇന്ന് കൈവടിഞ്ഞു എന്ന് മാത്രം. നോക്കൂ, ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഖാലിൽ ബിലങ്കോത്തി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറിയിൽ ചെന്നുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച സംഭവം ഇന്നും അറബികളുടെ ഇടയിൽ പ്രസിദ്ധമാണ്. ചരിത്രത്തിലേക്ക് കടക്കിയല്ല, ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിൽ ബിലങ്കോത്തി തങ്ങള് അല്ലാന്റെ റസൂൽ വിശ്രമം അതേ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദായുടെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഖാദി ഉമറുൽ ഖാദിൽ ബിലങ്കോത്തി തങ്ങൾ ചൊല്ലുകയാണ്, ബഹുമാനപ്പെട്ട ഉമറു ഖാദി തങ്ങളുടെ മുഹമ്മസ് പരിശോധിച്ചാൽ കാണും. എന്താണ് ഇതിന്റെ സാരം? വളരെ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട പ്രസ്തുത നേതാവ് പറയുക ചൊല്ലുകയാണ്, ഇരു നാരങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരുകൾ പറ്റിയില്ല. മറിച്ച് രണ്ട് കണ്ണുകളിൽ കൂടി അതാ കണ്ണുനീരുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാരണമെന്താണ്? ഭൗതികേട്ടം മൊട്ടതിന്റെ പേരിലല്ല, കുടുംബങ്ങളിലുണ്ടായിത്തീർന്ന വ്യസന സംഭവം മൊട്ടതിന്റെ പേരിലല്ല, മറിച്ച് മിൻഹുബ്ബി ഖൽബി സയ്യിദൽ കൗലൈനി. വളരെ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട റൗദായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാധിക്യത്താ സ്നേഹത്തിന്റെ പേരിലെന്ന് രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് അല്ലാന്റെ റസൂലിന്റെ ഹദ്റത്തിൽ നിന്ന് അത്ഭുതം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങള് കേരള മണ്ണിൽ ജതേ വളർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാതൃക നേതാക്കന്മാരുടെ വാ മാതൃക വിസ്മരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിന്ന് ഭയങ്കരാക്കി മാറ്റിയിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണെ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധീരരായ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് എറിയത്ത് ചൊല്ലുന്ന കാര്യത്തിലും നിങ്ങൾ വൈമുഖ്യവരെ വൈമനസ്യം കാണിക്കരുത്. ഇതുകൊണ്ടൊക്കെയാണ് സ്നേഹമുള്ളവരെ നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നത്. മഹാന്മാരെപ്പോലെ ഇബാദത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരെ സ്നേഹിച്ചിട്ടെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് സ്നേഹമെങ്കിലും പ്രകടിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട ദീനിന്റെ പേരിൽ ഞാനടക്കമുള്ള എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് നമുക്ക് മരിക്കണം. മരിക്കാതെ നിർവാഹമില്ല. ലോകത്തിലേത് വമ്പനെങ്കിലും കൊമ്പനെങ്കിലും സുബ്ഹാനല്ലാഹ് എത്ര കാലം അവൻ ജീവിച്ചാലും ഒരു വേള ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിടുത്തത്തിൽ പെടാതെ നിർവാഹമില്ല. അത് എപ്പോഴാണോ പടച്ചറബ് നിർണയിച്ച ടൈം, ആ ടൈമിൽ താൻ ഒരുപക്ഷെ അങ്ങാടിയിലായിരിക്കും, റോട്ടിലായിരിക്കും, കടയിലായിരിക്കും, തന്റെ കുടുംബങ്ങൾ ആയിരങ്ങൾക്കപ്പുറമായിരിക്കും. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ആജ്ഞപ്രകാരം ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്ന് പിടിക്കുന്നത്. ആർക്കും തന്നെ അത് തട്ടാൻ സാധ്യമല്ല, അതിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷ നേടുക ലോകത്തൊരു പ്രഗത്ഭനും തന്നെ സാധ്യമല്ല. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ഹഖ് സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയ പോലെ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. പ്രാസംഗികന്റെ വാചാലതയോ വാക്കു ശൈലിയോ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അല്പസമയം ചിന്തിക്കൂ. മരണത്തെ സംബന്ധിച്ച് മരിക്കേണ്ടേരിക്കും നിങ്ങൾക്കും. മരിക്കാതെ നിർവാഹമുണ്ടോ? മരിക്കാതെ ഈ ലോകത്ത് തന്നെ കാലകാലം ജീവിക്കാമോ? സുബ്ഹാനല്ലാഹ്, 10 ലക്ഷം ജീവനക്കാരെ നിക്ഷേ 10 വർഷക്കാലം കൊണ്ട് 3 ലക്ഷം ജീവനക്കാരെ നിക്ഷയിച്ചുകൊണ്ട്
മൂവായിരത്തോളം മേത്രിമാർ നിക്ഷയിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്വർഗമുണ്ടാക്കിയ ഷഡ്ദാദി അവസാനം മരിച്ചില്ലേ? ഫിറഔൻ മരിച്ചില്ലേ? ലോകത്തിൽ നേതാക്കന്മാർ എത്രയെത്ര വന്നു, അവരൊക്കെയും ബഹുമാനപ്പെട്ട റബ്ബിന്റെ വിളിയുടെ ഘട്ടത്തിൽ മലക്കുൽ മൗത്ത് ഹസ്രായിൽ അലൈഹി സ്വലാത്തു വസലാമിന്റെ വിളി വന്നപ്പോ അതിന്റെ മുമ്പിൽ അങ്ങ് തല ചായ്ക്കേണ്ടി വന്നെങ്കിൽ വേണ്ട വേണ്ട കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ ഇരിക്കട്ടെ, ഇന്നത്തെ അനുഭവം തെളിവല്ലേ? ഇന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ചരക്കുകളെല്ലാം വാങ്ങി പെട്ടിയിലാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ റൂഹിൽ വന്ന് പിടിക്കുന്ന സംഭവം, നാട്ടിലേക്ക് പുറപ്പെട്ടു, പ്ലെയിൻ ഇറങ്ങി ബോംബെയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകും വഴിയിൽ വെച്ച് അതേ ആക്സിഡന്റായി മരണപ്പെട്ട സംഭവം, ആറ്റക്കായി കണ്ടു മരണപ്പെട്ട സംഭവം, എത്രയെത്ര ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹഖ് സുബ്ഹാനഹു വതആല പറയുന്നു, ഏതൊരു ശരീരമാണെങ്കിലും അവർക്ക് എന്തുമാത്രം പ്രാധാന്യതയുണ്ടെങ്കിലും എന്തുമാത്രം അവർക്കറിയാമെങ്കിലും മരണത്തിന്റെ ഘട്ടം ആർക്കും തന്നെ അറിയാൻ സാധ്യമല്ല. വമാതദരി നഫ്സും ബിഅയ്യിറിൽ ഇന്ദവൂത് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു പറയുകയാണ്, അവന്റേതായ പ്രഗത്ഭതകൾ സമയം അവനെ രക്ഷപ്പെടുത്തുകയില്ല, തന്റെ കൊട്ടാരം കൊത്തളം തന്നെ രക്ഷപ്പെടുത്തുകയില്ല. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ ടൈമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും തന്നെ പിന്തിച്ചിടുകയില്ല. ആ ടൈം വരുന്നതിന് മുമ്പ് തന്നെ ആ ടൈമിനോർത്തുകൊണ്ട് ഇബാദത്തെടുത്തോ, അല്ലാഹുവിന് ഭക്തിയോടുകൂടി ജീവിച്ചോ, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ആ മരണത്തിന്റെ മുമ്പിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇബാദത്തെടുക്കാൻ വേണ്ടി അല്പമൊന്ന് ചിന്തിക്കണമേ, ആവശ്യപ്പെട്ടിട്ട് ഫലമില്ല. സ്നേഹമുള്ളവരെ നമുക്ക് പൂർവീകരുടെ ചരിത്രത്തിലേക്ക് അല്പം തിരിയാമല്ലോ. പൂർവീകന്മാരിലുള്ള പ്രധാനികൾ അവരുടേതായ മരണഘട്ട സംഭവം നമുക്കല്പം വിശദീകരിക്കാമല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്താണ് ഈ മരണം? മരണം എന്ന് പറയുന്ന സാധനം പലപ്പോഴും പലരും മരിക്കുന്നതായി നമ്മളുടെ കൺമുമ്പിൽ കാണപ്പെടുമ്പോ അഥവാ കൈകാലികൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ദൃഷ്ടികൾ മേൽപ്പെട്ടുയർത്തിക്കൊണ്ട് പെട്ടെന്ന് അതാ കണ്ണു ചുമ്മിപ്പോവുകയാണ്, അല്ലെങ്കിൽ തന്റെ ശ്വാസമടങ്ങുകയാ, മൂക്ക് ചായുകയാണ്, നെറ്റി കുഴിയുകയാണ്, അതോടുകൂടി തന്റെ രൂഹ് തിരിഞ്ഞു അടുത്തുള്ളവരൊക്കെ അട്ടാസിക്കുകയായി. അല്പസമയം കൊണ്ട് അവരുടെ അട്ടാസം, അവരുടെ ആർത്തുവിളി അവസാനിച്ചു. ഇല്ല ഇല്ല, ഇതുകൊണ്ട് ആ മനുഷ്യന്റേതായ വേദന അവസാനിക്കും എന്നില്ല. എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന അനുഭവമാണ്, ഏത് സുന്ദരനാണെങ്കിലും എന്തുമാത്രം പ്രാപ്തനാണെങ്കിലും ആ മരണഘട്ടത്തിൽ അവന്റേതായ എല്ലാ കഴിവും അവസാനിച്ചു പോകുന്നു. ബഹുമാനമുള്ളവരെ നാം മനസ്സിലാക്കണം, അങ്ങനെയുള്ള മരണം നാമുമായി എത്രമാത്രം അടുത്തതാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന ഹോജ റളിയല്ലാഹു തആല അന്നു ചൊല്ലിയതത്രയും സൗത്ത സത്യം. വൽ മൗതു അദിനാ മിൻ ഫിറാഖിനരിഹി, തന്റെ കാലിന്റെ ചെരുപ്പുണ്ടല്ലോ, തന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ വേറിനേക്കാൾ മരണം തന്നെ കൊള്ള അടുത്തിരിക്കുകയാണ്. അത്രയും അടുത്ത ആ മരണം ഏത് സെക്കൻഡിലാണ് താൻ മരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല, അറിയാൻ സാധ്യമല്ല. ആർക്കും ഇത് തീരുമാനിക്കാനും സാധ്യമല്ല. ഒരു ഡാക്ടർക്കും ഒരു ശാസ്ത്രജ്ഞനും ഇന്ന സെക്കൻഡിൽ ഇന്ന ടൈമിൽ മരിക്കുമെന്ന്, അല്ലെങ്കിൽ നിശ്ചയിച്ച ടൈമിൽ നിന്ന് അല്പമൊന്ന് മുന്നോട്ട് നീക്കാൻ ലോകത്തൊരു ശാസ്ത്രജ്ഞന് വരെ കഴിയില്ല. നോക്കൂ, ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട വലിയത്തും മോശി ബീവി മറിയം റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ലേ ആരാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ? അത്ഭുതകരമായ സംഭവത്തിന് വഴിതെളിയിച്ചിരിക്കുന്ന മഹതിയാണ്. കരിഞ്ഞ മരത്തിൽ നിന്ന് കായപറിച്ച് പുരിച്ച ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ. മാത്രമല്ല, അത്യത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട മറിയമ്മയുടെ സംഭവം അതാ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അതേ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പോലും
പുറത്തിറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നത് വരെ അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഹഖ് സുബ്ഹാനഹു വതആല അനുവദിച്ചില്ല എങ്കിൽ അയക്കപ്പെട്ട മലക്ക് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം നീട്ടിയിട്ടില്ല എങ്കിൽ നാം ശ്രദ്ധിക്കൂ, ആ രംഗം, ആ മരണരംഗം, ബഹുമാനപ്പെട്ട ബീവി വലിയത്തുള്ളാഹി മറിയം റളിയല്ലാഹു തആല അൻഹ, ആരാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അറിയാമോ? അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ച ബഹുമാനപ്പെട്ട മഹദി, ഉണങ്ങി 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 കരിഞ്ഞ പോലെ ഉണങ്ങിപ്പോയിരിക്കുന്ന കഥ, വൃക്ഷത്തിൽ നിന്ന് കായ പറിച്ച് പിടിച്ച ബഹുമാനപ്പെട്ട ബീവി വലിയത്തുള്ളാഹി മറിയം, കരിച്ച കരിഞ്ഞ മരത്തിൽ നിന്ന് കായ പറിച്ച് ഭുജിക്കുക എന്നത് സുബ്ഹാനല്ലാഹ് ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ അത് ശിർക്കായിട്ടാണ് ഒരു ഭാഗം എന്ന് കാണുന്നതെങ്കിൽ ഞാൻ ആ വിവാദ വിഷയത്തിലേക്ക് കടക്കുകയല്ല. പക്ഷേ ഇതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഖൗസുല്ലാഹ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് തന്റെ മദഹികാരത്തിൽ കാണും, കരിന്റെ മാരത്തും മൽക്കായായി നീറ ചോദര് കനിയില്ല കാലത്ത് കനിയെ കൊടുത്തോവർ. ഇതേ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വെന്തിരിപ്പൻ വിഭാഗം, അതേ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിരോധികൾ അഥവാ പിന്തിരിപ്പൻ വിഭാഗം അവകാശപ്പെടും ഇത് ശിർക്കാണ് കുഫ്റാണ് എന്ന്. അതേസമയത്ത് ഉണങ്ങി 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 കരിഞ്ഞ പോലെ ഉണങ്ങിയിരിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഒരു പെണ്ണ് ബഹുമാനപ്പെട്ട വലിയത്തുള്ളാഹി മറിയം റളിയല്ലാഹു തആല അൻഹ മാദിയദാ കായ പറിച്ച് ഭുജിച്ച സംഭവം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ ഉണർത്തി. എന്തിനു വേണ്ടി ഞാനിത് പറയണം? ഇത്രയും മഹാ അത്ഭുതം കാണിച്ച മഹദി റളിയല്ലാഹു തആല അൻഹയുടെ മരണരംഗം അല്പം വിശദീകരിക്കാൻ വേണ്ടിയാണ്. അതേ ബഹുമാനപ്പെട്ട മഹദിയുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കൂ. ഇബാദത്തിലൂടെ വളർന്ന ബഹുമാനപ്പെട്ട മഹദി പ്രസവിക്കപ്പെടുന്നതിന് തന്നെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മഹദിയുടേതായ മാതാവ് ബഹുമാനപ്പെട്ട മാതിയെ നേർച്ചയാക്കിയിരിക്കുകയാണ്. ഖുർആൻ വ്യക്തമാക്കി, ഇന്നി നദർത്തുലക്ക മാഫി ബത്തനി മുഹററ. വളരെ ചുരുക്കി പറയട്ടെ, മാതി പറയം ബീവി റളിയല്ലാഹു തആല അന്നായെ പ്രസവിക്കപ്പെട്ടു, വളർന്നുകൊണ്ടിരിക്കുകയാണ്, പല അത്ഭുത സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതിയിൽ നിന്ന് ഭർത്താവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത ബീവി മറിയം റളിയല്ലാഹു തആല അന്ന കാലാന്തരത്തിൽ അല്ലാഹുവിന്റെ ആരാധനയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അന്ന ഗർഭിണിയായി മാറി. ഇത് കണ്ട സമയത്ത് നാട്ടുകാരെല്ലാം തന്നെ ബഹുമാനപ്പെട്ട വാദിയെ ആക്ഷേപിക്കാണ്, അപരാധം അപവാദം ചുമത്തുകയാണ്. ഭർത്താവിനെ സ്വീകരിക്കാത്ത മഹദിക്ക് ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോ ഇതിന്റെ പിന്നിൽ ഒരു കറുത്ത കൈ പ്രവർത്തിച്ചിരിക്കുന്നു, ഒരു കള്ളക്കളിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ കുദരത്ത് ഇറാദത്ത് വേണ്ടത്ര മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത ആ ജനത മഹദി റളിയല്ലാഹു തആല അന്നയോട് പറയുന്നു, അല്ലയോ മറിയം, നിന്റെ പിതാവ് വ്യഭിചാരിയായിരുന്നില്ല, അതേപോലെ തന്നെ ഉമ്മുക്കി ബഖിയ, നിന്റെ മാതാവ് വേശ്യയായിരുന്നില്ല, വ്യഭിചാരിണിയായിരുന്നില്ല, നീ ഭർത്താവില്ലാത്ത നീ ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്, ഒരു കറുത്ത കൈ നിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു കള്ളക്കളി നിന്നിലുണ്ട്. ബഹുമാനപ്പെട്ട മാദി റളിയല്ലാഹു തആല അന്ന അല്ലാഹുവിങ്കലേക്ക് മുഴുവനും വരവേൽപ്പിക്കുകയാണ്. എന്തിനേറെ പറയണം സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, അതേ മാദി റബ്ബിന്റെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്, ഏകാന്തവാസത്തിൽ കഴിയുകയാണ്, ആൾക്കാരൊഴിഞ്ഞ് അഥവാ വിജനമായ സ്ഥലത്ത് ചെന്ന് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹദി റളിയല്ലാഹു തആല അന്നാക്ക് ഭക്ഷണം പാർസൽ ചെയ്യപ്പെടുന്നില്ല, ആരും ഭക്ഷണം ഉണ്ടാക്കി അവിടെ എത്തിച്ചു കൊടുക്കുന്നില്ല. മഹദിയാണെങ്കിൽ ഭക്ഷണത്തിന് പണമടച്ചിട്ടില്ല, മഹദി ഭക്ഷണം പാകപ്പെടുത്താൻ വേണ്ടി സജീവത, ഭക്ഷ്യധാന്യങ്ങളില്ല, അതേപോലെ തന്നെ തീയുണ്ടാക്കി ഭക്ഷണം പാകപ്പെടുത്തുന്നില്ല. ആ കാലഘട്ടത്തിൽ മഹദി താമസിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്, ഈത്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. ആ വൃക്ഷത്തിന്റെ സ്ഥിതി എന്തുമാത്രം ദയനീയമാ കേൾക്കണോ? ബഹുമാനപ്പെട്ട നേതാക്കന്മാര് വിശദീകരിച്ചു, ഉണങ്ങി 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 കരിഞ്ഞ പോലെ ഉണങ്ങിപ്പോയി,
ഇലകളിൽ ഒരു ഇല പോലും അതിന് മുകളിലില്ല എന്ന് മാത്രമല്ല, അതേ വൃക്ഷത്തിന്റെ ചില്ലികൾ കൊമ്പുകളെല്ലാം തന്നെ ഉണങ്ങി വീണിരിക്കുകയാണ്. തടിമുരട് മാത്രം അവിടെ ബാക്കിയുണ്ടെങ്കില്ല, തടിമുരടും ഉണങ്ങിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മഹതിക്ക് ഭക്ഷണം വേണമല്ലോ, എവിടുന്ന് ലഭിക്കും? ബഹുമാനമാക്കപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിരത, അതേ അല്ലാഹുവിന്റെ ഇബാദത്തിൽ വ്യാപൃതയായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഭക്ഷണം നൽകുമെന്ന് ബഹുമാനപ്പെട്ട മഹതിക്ക് അറിയാവുന്നതാണ്. അല്ലാഹുവിങ്കലെ കൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പാദത്തിൽ കടിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ്യത്തുല്ലാഹി മറിയം റളിയല്ലാഹു തആല അന്നാ താമസിക്കുന്ന വൃക്ഷത്തിന് താമസിക്കുന്ന അരികിലുള്ള വൃക്ഷത്തിന്റെ സ്ഥിതിയാണെങ്കിലോ ഒരു കായ പോലും ഇല്ല എന്ന് മാത്രമല്ല, ആ കാലഘട്ടം കായകൾ ഉണ്ടാകുന്ന കാലവും അല്ല. മഹാനായ ഫഖറുദ്ദീൻ റാദി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അന്നു തങ്ങൾ ഇതേ സംബന്ധിച്ച് ഇപ്രകാരം, അഥവാ കായകളിൽ ഉണ്ടാകുന്ന കാലമല്ല, ആ കാലഘട്ടത്തിൽ ഉടങ്ങിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ താമസിക്കുന്ന മഹദിയോടല്ല പറഞ്ഞു, മറിയമേ നീ താമസിക്കുന്ന വൃക്ഷം അഥവാ നിന്റെ അരികിലുള്ള ആ വൃക്ഷം നീ പിടിച്ചു ഉലിക്കിക്കോ, ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ അതിൽ നിന്ന് വീണ് കിട്ടും. ബഹുമാനപ്പെട്ട മാജി റളിയല്ലാഹു തആല ആ ഉണങ്ങിയ വൃക്ഷം അങ്ങ് പിടിച്ചു ഉലുക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, പഴം അതാ തുരുതുരാ വീട് കിട്ടിയെങ്കിൽ പഴുത്തതായിരിക്കുന്ന ഭക്ഷിക്കാൻ കൊള്ളുന്ന ഏറ്റവും നല്ല രുചികരമായ പഴം അതിന്റെ മുകളിൽ നിന്ന് വീട് കിട്ടിയെങ്കിൽ, വെള്ളമില്ലാത്ത പൈപ്പ് ലൈനില്ലാത്ത കിണറുകളില്ലാത്ത ആറുകളില്ലാത്ത നദികളില്ലാത്ത സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ട ബാദീരതി അല്ലാഹു തആല അന്നാക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വൃക്ഷത്തിന്റെ അടിയിലൂടെ ശുദ്ധജലം ഒഴുക്കി കൊടുത്തു. ഖാലല്ലാഹു അസ്സ വജൽ, മഹദിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഒഴതേ പഴകവർഗ്ഗങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഉണങ്ങിയിരിക്കുന്ന വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് കായപറിച്ച് ഭുജിച്ച ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അന്നെ മതിയായില്ല. ആ വൃക്ഷത്തിന്റെ അടിയിൽ നിന്ന് മഹദി റളിയല്ലാഹു തആല അന്നെ അതാ ശുദ്ധജലം ഒഴുകുന്ന ശുദ്ധജലം മുക്കിക്കുടിച്ചെങ്കിൽ അതേ അത്ഭുത സംഭവം തെളിയിച്ച ബഹുമാനപ്പെട്ട വലിയ്യത്തുല്ലാഹി മറിയം. സ്നേഹമുള്ളവരെ ഇതുകൊണ്ട് അവസാനിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവം, അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽമിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മർയമ അന്നാലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അന്നയുടെ കുടുംബക്കാരനാണ് സക്കരിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ട പ്രവാചകൻ മഹദിയെ സമീപിക്കാറുണ്ട്, മഹദിയുടെ അരികിൽ വരാറുണ്ട്. പക്ഷേ കുല്ലമാ ദഖല അലൈഹ സക്കരിയ്യ അൽമിഹ്റാബ്, അവിടെ ഭക്ഷണം പാകപ്പെടുത്താൻ ആരുമില്ല, ഭക്ഷണം പാർസൽ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ മറിയം ബീവി റളിയല്ലാഹു തആല അന്നയുടെ അരികിലേക്ക് മഹാനായ പ്രവാചകൻ കടന്നു വരുമ്പോഴെല്ലാം കുല്ലമാ ദഖല അലൈഹ സക്കരിയ്യ അൽമിഹ്റാബ്, സക്കരിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മഹദിയുടെ അരികിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖ, മഹദിയുടെ അടുക്കൽ ഭക്ഷണം കാണുകയാണ്, ഭക്ഷണത്തെ എത്തിക്കുകയാണ്. മഹാനായ പ്രവാചകൻ അത്ഭുതത്തെ കുറിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് താജുബിന്റെ സീഹ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്നു, അന്നാലകി ഹാദാ, എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കിട്ടി മറിയമേ? തത്സമയം ബഹുമാനപ്പെട്ട മാതി പറഞ്ഞു, കാലത്തൂവമിൽ നിന്നില്ല, അത് പടച്ചോന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടിയതാണ്. അല്ലാഹുവിന് തഖ്വ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരറിയാത്ത ഊഹിക്കാത്ത ഭാഗത്തിലൂടെ ഭക്ഷണം നൽകുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയതാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.